കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്ന് റബ്ബറിൻ്റെ വിലയാണ്. റബ്ബറിന് 300 രൂപ താങ്ങുവില പ്രഖ്യാപിക്കുകയാണെങ്കിൽ കേരളത്തിലെ കൃഷിക്കാരുടെ മുഴുവൻ പിന്തുണ ചിലർ ബി ജെ പിക്ക് വാഗ്ദാനം ചെയ്ത് കേട്ടു. പലരും പ്രതീക്ഷിക്കുന്ന ബി ജെ പി എന്തെങ്കിലും ചെയ്യുമെന്നാണ്. വോട്ടല്ലേ, തെരഞ്ഞെടുപ്പല്ലേ? പക്ഷെ പീയൂഷ് ഗോയല് കേന്ദ്രമന്ത്രി കാര്യം വ്യക്തമാക്കി, ഞങ്ങൾ വിചാരിച്ചാലും ഈ താങ്ങുവില കൊടുക്കാൻ പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാ? ലോകവ്യാപാര കരാറിൽ പ്രകാരം ഈ താങ്ങുവിലയൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പറ്റൂ. റബ്ബർ കാർഷിക ഉൽപ്പന്നങ്ങളല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ലോകവ്യാപാര കരാറിൽ ഇത് വ്യവസായ ഉൽപ്പന്നമായിട്ടാണ് നിർവചിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത് താങ്ങുവിലയൊന്നും റബ്ബറിന് നൽകാൻ പറ്റത്തില്ല നിയമപ്രകാരം. എന്നാൽ ഇറക്കുമതി ചുങ്കം ഒന്ന് വർദ്ധിപ്പിച്ചുകൂടെ? ബി ജെ പി പറയുന്നു ഞങ്ങൾ വർദ്ധിപ്പിച്ചല്ലോ, 25-30% കോമ്പൗണ്ട് റബ്ബറിൻ്റെ മേൽ ചുങ്കം ഏർപ്പെടുത്തി. കോമ്പൗണ്ട് റബ്ബറല്ല സ്വാഭാവിക റബ്ബറ്. കോമ്പൗണ്ട് റബ്ബറ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിൻ്റെ 15-20% വരൂ. അത് തന്നെ ആസിയൻ രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ ബാധകമല്ല. ആസിയൻ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയിരിക്കുന്ന കരാറ് ലോകവ്യാപാര കരാറിൽ നമുക്ക് 25% വരെ ചുങ്കം ഏർപ്പെടുത്താനുള്ള അവകാശമുണ്ട്. പക്ഷെ ആസിയൻ കരാറിലോ ആസിയൻ രാജ്യങ്ങളുമായിട്ട് സർവസ്വതന്ത്ര വ്യാപാരമോ ഒരു ചുങ്ക നിയന്ത്രണവും പറ്റില്ല. അതുകൊണ്ട് ബഡ്ജറ്റിൽ പറഞ്ഞതേ ആസിയൻ രാജ്യങ്ങൾക്ക് പുറത്തുനിന്നാണെങ്കിൽ അതിന് നികുതി. ആസിയൻ രാജ്യങ്ങളിൽ നിന്നല്ലേ ഇറക്കുമതി? അതിന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളതിന് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിട്ട് ഇവിടുത്തെ കൃഷിക്കാർക്കും വല്ല നേട്ടം ഉണ്ടാവും? ഇതിനെതിരായിട്ട്, ഈ ലോകവ്യാപാര കരാറിനും ആസിയൻ കരാറിനും എതിരായിട്ട് നിലകൊണ്ടൊരു പാർട്ടി സി പി ഐയുമാണ് കേരളത്തിലെ ഇടതുപക്ഷമാണ്. അതേസമയം കോൺഗ്രസ്സാണിത് കൊണ്ടുവന്നത്. ബി ജെ പി സർവശക്തമായിട്ട് തന്നെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ കാലത്തും അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാം? ശരി, നിങ്ങളുടെ ന്യായം വെച്ച് നിങ്ങൾ ലോകവ്യാപാര കരാറ്, അത് കഴിഞ്ഞ് ആസിയൻ കരാറ് ഇതെല്ലാം കൊണ്ടുവന്നു, നാടിന് വലിയ ഗുണം കിട്ടുമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? പക്ഷെ കേരളത്തിന് ഗുണമില്ല, റബ്ബർ കൃഷിക്കാർക്ക് ഗുണമില്ല. അത് അവതർക്കിതമാണോ? ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെ നശിപ്പിച്ചത് ഈ കരാറുകളാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാമല്ലോ, രാജ്യത്തിന് ഇത്രയും വലിയ ഗുണം നിങ്ങൾ പറയുന്ന പോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നഷ്ടം പറ്റുന്ന കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുത്തൂടെ? അതിന് തയ്യാറല്ല. അപ്പോൾ പറയണം, താങ്ങുവില കരാർ അനുവദിക്കുന്നില്ലെന്നാണ് പീയൂഷ് ഗോയൽ പറയുന്ന പോലെ. താങ്ങുവിലയൊന്നും വേണ്ട, നമുക്ക് പേരൊന്ന് മാറ്റാം. കേരളം പേര് മാറ്റിയാണ് ധനസഹായം കൊടുക്കുന്നത്. വിലസ്ഥിരതാ ഫണ്ട് 170 രൂപ. ഭരണ യു ഡി എഫ് തുടങ്ങിയതാണ്. എപ്പോഴാണ് തുടങ്ങിയത്? 5 വർഷം യു ഡി എഫ് ഭരിച്ച് 5ാം വർഷമാണ് കൃഷിക്കാർക്ക് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ആ അങ്ങനെ ആകെ 270 കോടി രൂപയാണ് റബ്ബർ കൃഷിക്കാർക്ക് യു ഡി എഫ് 5 വർഷം ഭരിച്ചപ്പോൾ കൊടുത്തത്. മറിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ യു ഡി എഫ് കോൺഗ്രസ്. അതേസമയം എൽ ഡി എഫ് ഭരിച്ച 5 വർഷക്കാലത്തോ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ ടേമിൽ 1500 കോടി രൂപ റബ്ബർ കൃഷിക്കാർക്ക് കൊടുത്തു. ഇപ്പോൾ 150-170 വർദ്ധിപ്പിച്ചു. എത്ര വട്ടം നമ്മൾ ബി ജെ പിയോട് പറഞ്ഞു, കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു, ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ വെച്ചിരിക്കുന്നു 170, നമുക്ക് 300 രൂപയാക്കാം അല്ലെങ്കിൽ 250 രൂപയാക്കാം,
ബാക്കി വേണ്ടി വരുന്ന 170 നിന്ന് 250 ആക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന തുകയില്ലേ? 80 രൂപ 170 നിന്ന് 250 അല്ലെങ്കിൽ 300 എത്തുമ്പോൾ വേണ്ടി വരുന്ന അധിക തുക, അത് കേന്ദ്ര സർക്കാർ സ്പെഷ്യൽ ഗ്രാൻ്റായിട്ട് താ. 2016 ഇന്നത്തെ ധനമന്ത്രി വാണിജ്യ വകുപ്പ് ഭരിച്ചിരുന്നപ്പോൾ അവർക്ക് നിവേദനം കൊടുക്കാൻ പോയി കയർ സംബന്ധിച്ച. പക്ഷെ തർക്കം നടന്നത് ഞങ്ങൾ തമ്മിൽ മുഴുവൻ റബ്ബറിനെ കുറിച്ചാണ്. അവരന്ന് നിർദാക്ഷിണ്യം, അതൊക്കെ വാണിജ്യപരമായിട്ട് മത്സരശേഷി നേടണം എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളയണ ചെയ്തു. അവരാണ് ഇന്നിപ്പോൾ സ്വന്തം നിലക്ക് 300 പോണത്. 10 രൂപ ഇതുവരെ സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ സഹായിച്ചില്ലെന്ന് പോട്ടെ, കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നിർത്താക്കിയല്ലേ ബി ജെ പി ചെയ്തത്? നമ്മുടെ നാട്ടിലെ റബ്ബർ മരങ്ങളെല്ലാം വളരെ പ്രായമുള്ളതാണ്. ഇനിയിപ്പോൾ പുതിയ സ്ഥലവുമില്ല റബ്ബർ നടാൻ. പക്ഷേ റീപ്ലാന്റിങ്ങിനുള്ള സബ്സിഡി നിർത്തി. പിന്നെന്തിനാ സബ്സിഡി ഉള്ളത്? പുതിയ പ്ലാന്റേഷന് വേണ്ടി റബ്ബറിന് വിലയില്ല, പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും പുതിയ പ്ലാന്റേഷൻ ഉണ്ടാക്കാൻ സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിലവിലുള്ള കേരളത്തിലെ പ്ലാന്റേഷനുകളിൽ റീപ്ലാന്റിങ്ങിന് ഒരു സഹായവും നൽകില്ല എന്നുള്ള നയം കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത്? അതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, റബ്ബർ ബോർഡ് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണെങ്കിലും കേരളത്തിലാണ്. നമുക്കതിൽ പ്രതിനിധികളുണ്ടായിരുന്നു, നമുക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിലസ്ഥിരത ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന റബ്ബർ ബോർഡിൻ്റെ സഹായത്തോടെയാണ്. റബ്ബർ ബോർഡാണ് ഓരോ കൃഷിക്കാരനും എത്ര വെച്ചാണ് സബ്സിഡി കൊടുക്കേണ്ടത് കണക്കുകൂട്ടി പറഞ്ഞു തരുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ സർക്കാർ നൽകുന്നത്. ഇപ്പം റബ്ബർ ബോർഡിൽ ആളില്ലാത്തത് കൊണ്ട്, ജോലിക്കാരില്ലാത്തത് കൊണ്ട് ഈ കണക്ക് വരുമ്പം മാസങ്ങൾ വൈകിയാണ്. ഇനിയിപ്പോൾ റബ്ബർ ബോർഡ് തന്നെ വേണ്ടെന്ന് വെക്കണമെന്നാണ് ബി ജെ പി ചിന്തിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെ മുച്ചൂടും മുടിപ്പിക്കുന്ന നയമായിട്ട് ഇറങ്ങിയിരിക്കുന്നവർ ഇനി രക്ഷാപുരുഷന്മാരാകൂ എന്നുള്ളത് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ റബ്ബർ വില ചർച്ച ചെയ്യപ്പെടട്ടെ, ബി ജെ പിയാണ് പ്രതിക്കൂട്ടിൽ, ഒപ്പം കോൺഗ്രസ്സും ഉണ്ടാവും. അവരാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത്.